നമസ്കാരം. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചനുകൾ, അതായത് തെരുവിൽ കഴിയുന്നവർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള കമ്മ്യൂണിറ്റി കിച്ചനുകൾ പലയിടത്തായി ജില്ലാടിസ്ഥാനത്തിൽ തന്നെ തുടങ്ങിയതായി അറിയാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഈ കമ്മ്യൂണിറ്റി കിച്ചന്റെ കാര്യത്തിലും ചില നാറിയ രാഷ്ട്രീയ ചിന്തകൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ചിലരുടെ പോസ്റ്റുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കമ്മ്യൂണിറ്റി കിച്ചനുകളെ CPM അല്ലെങ്കിൽ CPM നേതാക്കളും DYFI-ക്കാരും ചേർന്ന് പലയിടങ്ങളിലും ഹൈജാക്ക് ചെയ്യുന്നു എന്ന പരാതി വ്യാപകമാകുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസ്, അവരുടെയും നേതൃത്വത്തിൽ പല കമ്മ്യൂണിറ്റി കിച്ചനുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് കാണിച്ച് അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കിച്ചനുകളെ CPM സർക്കാരും ചേർന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചില ആൾക്കാരുമൊക്കെ ഉന്നയിക്കുന്ന പരാതി. ഇത് ശരിയാണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയായ ഒരു നടപടിയാണ്? ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, വർഗ ലിംഗം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമൂഹം ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയാണോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ ശ്രീ NS നുസൂറുമായി നമ്മൾ തത്വമേ ടീം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രാജ്യം, ലോകവും, രാജ്യവും, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും വലിയൊരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, അതായത് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി കിച്ചൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഒരിക്കലും സർക്കാരിനെ വെല്ലുവിളിക്കാനോ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനോ അല്ല. അവിടെയുള്ള പൊതുപ്രവർത്തകരെ, ആ പ്രദേശത്തുള്ള ആളുകൾ, ഭക്ഷണം കിട്ടാതെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ, ഈ നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും, ഒട്ടനവധി ആളുകളുടെ വിളികൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് തികയാതെ വരുമ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള ആശയം യൂത്ത് കോൺഗ്രസും രൂപപ്പെടുത്തിയെടുത്ത് അത് ആരംഭിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാർ പറയുന്നത് ഇത് അടിയന്തരമായി അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കൊല്ലത്ത് അതിനുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം സർക്കാരിന്റെ സംവിധാനമല്ലാതെ വേറൊരു സംവിധാനവും പ്രവർത്തിക്കണ്ട എന്നുള്ള പിടിവാശിയാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, യൂത്ത് കോൺഗ്രസ് എല്ലാ തലത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ചു പുലർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിന് ഉള്ളത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് അനുസരിച്ച് ഇത് നിർത്തുവാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് വളരെ വ്യക്തമായി പറയുന്നു, ഇതിനകത്ത് ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും ഒരാൾ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും ആ ആൾക്ക് ഭക്ഷണം എത്തിക്കുവാനുള്ള സൌകര്യം യൂത്ത് കോൺഗ്രസ് ചെയ്യും. അതുപോലെ DYFI-യുടെ അടക്കമുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നത് യൂത്ത് കോൺഗ്രസ് വിട്ടം കലർത്തും, യൂത്ത് കോൺഗ്രസിനെ അടുപ്പിക്കരുത് എന്നുള്ളതാണ്. പ്രിയമുള്ള DYFI-യുടെ സഖാക്കളോടും അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയുടെ അടക്കം പറയുവാനുള്ളത്, ഞങ്ങൾ ഒരിക്കലും വിഷം ചേർക്കില്ല, നിങ്ങൾക്ക് ഇനി വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ DYFI-യുടെ സഖാക്കൾ അതുപോലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നോ AKG സെന്ററിൽ നിന്നോ ആളെ വിട്ടാൽ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് സ്നേഹത്തോടെ അവരോടൊപ്പം പറയുകയാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം വെച്ചു പുലർത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു തരത്തിലും വെച്ചു പുലർത്തിക്കില്ല. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ കമ്മ്യൂണിറ്റി കിച്ചൻ വഴി ഭക്ഷണം എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് 22-40 വയസ്സിനകത്തുള്ളവരുടെ പേര് ചേർക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പേര് ചേർക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രാദേശിക തലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരെ അവർ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. DYFI-യുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കളെ ചുറ്റിത്തിരികൊണ്ടുള്ള ഒരു ചുവപ്പ് നിറം കലർന്ന ഒരു സന്നദ്ധ സേവന രംഗമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുവഴി സർക്കാരിന്റെ പണത്തിൽ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൻ എന്നുണ്ടാകുന്ന ആഹാരം DYFI-ക്കാർ വഴി ആളുകളുടെ ഇടയിൽ എത്തിക്കാനുള്ള ഒരു 4-ാം കിട രാഷ്ട്രീയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉപേക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ഭക്ഷണം താല്പര്യപ്പെട്ട ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൊണ്ട് ഇനി എത്തൊക്കെ വിലക്കുകൾ ഉണ്ടായിരുന്നാലും അതെല്ലാം മറികടന്ന് ഒരു നേരത്തെ ആഹാരം എത്തിക്കുവാൻ യൂത്ത് കോൺഗ്രസുകാർ തെരുവോരങ്ങളിലുള്ള ആളുകൾക്കും വീടുകളിൽ കഴിയുന്നവനും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുമൊക്കെ ഭക്ഷണം എത്തിക്കുവാൻ നമ്മൾ ഒരു വെളിപ്പാടുകൾ തന്നെ ഉണ്ടാകും, ആരൊക്കെ എതിർത്താലും എന്ന് മാത്രം പറയും. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസുകാർ ഭക്ഷണത്തിൽ വിഷം കലക്കും എന്നുവരെ പല ആൾക്കാരും അതുപോലെ തന്നെ DYFI നേതാക്കളും പ്രവർത്തകരുമൊക്കെ പരാതി ഉന്നയിക്കുന്നതായി ഒക്കെ പറയുകയുണ്ടായി. ഇത്തരം രൂക്ഷമായ പരാമർശങ്ങളൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. കോൺഗ്രസ് ആയാലും
സിപിഎംകാരായാലും ഏത് പാർട്ടിയിൽപ്പെടുന്നവരായാലും ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം. ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ, എല്ലാവരും ഒരുമിച്ച് നിന്നും വേണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതിലൊന്നും ഈ ചീഞ്ഞുനാറിയ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയവുമൊന്നും കലർത്തി ദയവചെയ്ത് നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയ ചിന്തകളൊന്നും ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവരരുത് ഈ ഒരു അപകടഘട്ടത്തിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും സഹകരിച്ച് ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.